तुबरे तुवा नी मात मिन्ने शुवे करिवल्ला निंकृपयाने മാനസാന്തരത്തിന്റെ പടവുകൾ കടന്ന് ക്രിസ്തു ശിഷ്യരായവരുടെ അനുഭവങ്ങളും സാക്ഷ്യങ്ങളും പങ്കുവയ്ക്കുന്ന മാനസാന്തരത്തിന്റെ പടവുകൾ ഇന്നത്തെ അധ്യായത്തിൽ നാം പരിചയപ്പെടുന്നത് കൊല്ലം ജില്ലയിൽ മണലിൽ സ്വദേശി സുവിശേഷകൻ രതീഷ് സാമിന്റെയും കുടുംബത്തിന്റെയും സാക്ഷ്യാനുഭവങ്ങളാണ്. ഒരു കാലത്ത് ക്രിസ്തുവില്ലാതെ ലോകപരമായി ജീവിച്ച രതീഷ് സാം തൻ്റെ ജീവിതത്തിൽ നേരിട്ട പ്രതിസന്ധികൾക്കും പ്രതികൂലങ്ങൾക്കും നടുവിൽ യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടിയതു മുതൽ ആരംഭിച്ച ക്രിസ്തുവിനോടൊപ്പമുള്ള യാത്ര ഇന്നും തുടരുന്നു. എൻ്റെ പേര് പാസ് രതീഷ് എന്നാണ്. ഞാനിപ്പോൾ താമസിക്കുന്നത് കരവാളിനടുത്തുള്ള മണലിൽ എന്ന് പറഞ്ഞ പ്രദേശത്താണ് ഞാൻ താമസിക്കുന്നത്. ഒരു മനുഷ്യനോടും നല്ല കാര്യങ്ങൾ പറയാൻ കഴിയാതെ വണ്ണം എൻ്റെ നാവ് തടിച്ച നാവുള്ളവനായിരുന്നു. വളരെ വിക്കുള്ളവനായി ഒരു മനുഷ്യനോടൊരു വാക്ക് പറഞ്ഞ് അത് പൂർത്തീകരിക്കാൻ കഴിയാത്തൊരു വ്യക്തിയായിരുന്നു. എന്നാൽ കർത്താവിൻ്റെ വചനം പ്രസംഗിക്കുവാനും പാടുവാനും തുടങ്ങിയപ്പോൾ കർത്താവ് ആ വലിയ പ്രതികൂലത്തെ മാറ്റുവാൻ കർത്താവ് ഇടവരുത്തി. ഞാൻ ചെറുപ്രായം മുതൽ എന്തൊക്കെ സ്ഥലത്തിൽ തന്നെയാണ് ഞാൻ ജീവിച്ചത്. എൻ്റെ വെല്ലുമിച്ച് എൻ്റെ വെല്ലുപ്പിച്ചനൊക്കെ ഈ ഒരു പാരമ്പര്യത്തിൽ തന്നെയായിരുന്നു. എന്നാൽ അങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെയും എൻ്റെ ഒരു പ്രായപരിധിയിൽ കഴിഞ്ഞപ്പോൾ ഞാൻ കർത്താവിൻ്റെ വിടുതലും സ്നേഹമൊക്കെ ഞാൻ മറന്നുപോയി. ലോകപരമായി ജീവിച്ചു. എന്നാൽ പിന്നീട് ഞാൻ വീണ്ടും മടങ്ങി കർത്താവിൻ്റെ സെല്ലിലേക്ക് മടങ്ങി വരുവാനിട വന്നു. പ്രതികാലിൻ്റെ ജീവിതത്തിന്മേൽ കർത്താവ് അത്ഭുത പ്രവൃത്തികൾ ചെയ്യുവാനിട വന്നു. അതുകൊണ്ടാണ് ഇന്ന് പകലിലും ഇപ്രകാരം വായിപ്പാൻ കർത്താവ് കൃപ നൽകിയത്. ബാല്യകാലത്ത് ഹൃദയവാൽമയിലുള്ള രോഗം നിമിത്തം മരണപ്പെട്ടു പോകുമെന്ന് വൈദ്യശാസ്ത്രം വിധി എഴുതിയെടുത്തു നിന്നാണ് ദൈവത്തിൽ നിന്നുള്ള അത്ഭുതമായ രോഗസൗഖ്യത്തിലൂടെ രതീഷ് സാം ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. ജനിച്ചു വളർന്നത് വെള്ളിമലയ്ക്ക് അടുത്തുള്ള ചെറുതനൂർ എന്ന് പറയുന്ന ദേശത്താണ്. അവിടെ ഞാൻ പാർക്കുമ്പോൾ എനിക്ക് 9 വയസ്സ് പ്രായമുള്ളപ്പോൾ എൻ്റെ വാൽവ് ചുരുങ്ങിപ്പോകുന്ന രോഗം കണ്ടുപിടിപ്പാൻ ഇട വന്നു. അങ്ങനെ എൻ്റെ പിതാവും മാതാവും ശ്രീചിത്ര മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകുവാനും അവിടെ ടെസ്റ്റ് കഴിഞ്ഞ ശേഷം എൻ്റെ പിതാവിനോടും മാതാവിനോടും ഡോക്ടർമാർ പറഞ്ഞു 18 വയസ്സ് വരെ കുഞ്ഞിനെ നമുക്ക് നോക്കാം, അതിനുശേഷം ഈ കുഞ്ഞിന് വലിയ മാറ്റങ്ങൾ വരികയാണെങ്കിൽ നമുക്ക് ഓപ്പറേഷന് വേണ്ടിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കാം എന്ന് ഡോക്ടർമാർ പറഞ്ഞു. അതിൻ്റെ അർത്ഥം 18 വയസ്സ് വരെ കുഞ്ഞ് ജീവിക്കുമോ ഇല്ലയോ എന്നുള്ള സംശയം അവർക്കുണ്ടായിരുന്നു. എന്നാൽ വലിയ പണം ചിലവാക്കി ചികിത്സ ചെയ്യാനുള്ള വരുമാനങ്ങൾ അന്ന് എൻ്റെ പിതാവിൻ്റെയും മാതാവിൻ്റെയും കരങ്ങളില്ലായിരുന്നു. പ്രത്യേകാൽ എൻ്റെ പിതാവ് വലിയ മദ്യപാനിയായ ഒരു വ്യക്തിയായിരുന്നു. അന്നാണ് എൻ്റെ പിതാവ് എന്നെ മാറോട് ചേർത്ത് പിടിച്ച് കരയുന്ന ഒരു കാഴ്ച ഞാൻ കാണുവാനിട വന്നത്. എന്നാൽ എൻ്റെ പിതാവിൻ്റെ മാതാവ് നന്നായി പ്രാർത്ഥിക്കുന്ന ഉപസിക്കുന്ന നല്ലൊരു മാതാവായിരുന്നു. എന്നെ വളരെ വാത്സല്യത്തോടും സ്നേഹത്തോടും കരുതുന്ന ഒരു മാതാവായിരുന്നു. എൻ്റെ രോഗത്തെപ്പറ്റി ഡോക്ടർമാർ പറഞ്ഞ ആ നിമിഷം മുതൽ എൻ്റെ മാതാവിൻ്റെ മരണസമയം വരെയും എല്ലാ വെള്ളിയാഴ്ച ഉപസിക്കുകയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. അനേക ദേവദാസന്മാരെ അടുക്കൽ കൊണ്ടുപോയി പ്രാർത്ഥിക്കാൻ ഒക്കെ അന്നിട വന്നിട്ടുണ്ട്. എന്നാൽ അമ്പിക്കോണം ചർച്ചുകോളിൽ നടന്ന ഒരു മീറ്റിങ്ങിൽ ഒരു ദേവദാസൻ കടന്നു വന്നു. അദ്ദേഹം ഇപ്രകാരം ദൂത് പറഞ്ഞു, ഹാർട്ട് പേഷ്യൻ്റായ ഒരു കുഞ്ഞ് വിടിരിപ്പുണ്ട്, കർത്താവ് ഇന്നവനെ സൗഖ്യമാക്കും, കർത്താവിന് ആ കുഞ്ഞിനെ പറ്റി വലിയ പദ്ധതികളുണ്ടെന്ന് പറയാനിട വന്നു. അന്ന് അദ്ദേഹം എൻ്റെ അടുത്ത് കടന്നു വന്നു, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന സ്വർഗം കേട്ടു. എൻ്റെ ആ മഹാരോഗത്തെ കർത്താവ് മാറ്റി. തൻ്റെ ജീവിതത്തിൽ രതീഷ് സാം എന്ന വ്യക്തി കടന്നുപോയ ജീവിത പ്രതിസന്ധികളും പ്രതികൂലങ്ങളും നിരവധിയാണ്. എന്നാൽ ക്രിസ്തുവിന് വേണ്ടി ജീവിതം സമർപ്പിച്ച രതീഷ് സാം ഇന്ന് സുവിശേഷ വേലകളിൽ സജീവമാണ്. ഇന്നെനിക്ക് 40 വയസ്സുണ്ട്. അനുഗ്രഹപ്പെട്ട കുടുംബം കർത്താവ് ദാനമായി നൽകി. ഡോക്ടർമാർ മരിച്ചു പോകുമെന്ന് പറഞ്ഞ അതേ കാലയളവിൽ എൻ്റെ ദേശത്തുള്ള അനേകർ മരിച്ചു പോയിട്ടുണ്ട്. എന്നാൽ കർത്താവ് എന്നെ വീണ്ടെടുത്തതുകൊണ്ട് ഇന്ന് പകലും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി നിൽക്കുവാൻ കർത്താവ് കൃപ നൽകിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പറയട്ടെ, കഴിഞ്ഞ ദിനങ്ങളിൽ 2.5 വർഷക്കാലം സൗദി അറേബ്യയിൽ ജോലി ചെയ്യുവാൻ കർത്താവ് എനിക്ക് ഭാഗ്യമായിരിക്കും. ഒരു ഹാർട്ട് പേഷ്യൻറ്റിന് അപ്രകാരം ഒരു കമ്പനി ജോലി ചെയ്യുവാൻ ഇടവരുത്തില്ല എന്നാണ് എൻ്റെ വിശ്വാസം. എന്നാൽ കർത്താവ് എൻ്റെ രോഗത്തെ സൗഖ്യമാക്കിയതുകൊണ്ടും എൻ്റെ സകല
പ്രതികൂലത്തെ മാറ്റിയതുകൊണ്ട് അപ്രകാരം ജോലി ചെയ്യുവാൻ കർത്താവിന് കിടവരുത്തി. കർത്താവ് നൽകിത്തരുന്ന അവസരത്തൊക്കെയും കർത്താവിന് ഉയർത്തുവാനും മഹത്വപ്പെടുത്തുവാനും കർത്താവ് എനിക്ക് കൃപ നൽകിക്കൊണ്ടിരിക്കുന്നു. കർത്താവിന് കുടുംബജീവിതത്തെ ദാനമായി നൽകി. എൻ്റെ ഭാര്യയുടെ പേര് മിനി എന്നാണ്. കൊളുത്തുപ്പഴിയാണ് എൻ്റെ ഭാര്യയുടെ ആ ഭവനം. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ ശേഷം ആദ്യത്തെ തലമുറ കർത്താവ് നൽകി. എന്നാൽ അതിൻ്റെ ശേഷം രണ്ടാമത്തെ തലമുറയെ കർത്താവ് നൽകുമ്പോൾ 8-ാം മാസത്തിൽ എൻ്റെ ഭാര്യയുടെ ബി പി കൂടുവാനിട വന്നു. അങ്ങനെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചു. അന്ന് മീര കർത്ത എന്ന് പറയുന്ന ഡോക്ടറാണ് എൻ്റെ വൈഫിനെ നോക്കിക്കൊണ്ടിരുന്നത്. എന്നാൽ പെട്ടെന്ന് ബി പിയുടെ അളവ് കൂടിയതുകൊണ്ട് മെഡിക്കൽ കോളേജിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ എന്നോട് പറയാനിട വന്നു. അന്ന് പെട്ടെന്ന് മെഡിക്കൽ കോളേജിലേക്ക് കടന്നുപോയി. ചികിത്സയിലായിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ബി പിയുടെ അളവ് കൂടി വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് അനക്കമില്ലാത്തൊരവസ്ഥയിലേക്ക് കടന്നു വന്നു. എമർജൻസിയായി ഓപ്പറേഷൻ ചെയ്യേണ്ടുന്ന നിലയിലേക്ക് കടന്നു വന്നു. അങ്ങനെ ഓപ്പറേഷൻ ചെയ്തു. ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം എൻ്റെ കുഞ്ഞിന് 1 കിലോയും 600 ഗ്രാമും മാത്രമേ വെയിറ്റ് ഉണ്ടായിരുന്നുള്ളൂ. ഏറെ പ്രതികൂലത്തിൽ എൻ്റെ കുഞ്ഞ് അവിടെ ആയിരുന്നു. ഡോക്ടർമാർ എന്നോട് വിളിച്ചു പറഞ്ഞത് ഈ ഹോസ്പിറ്റലിലായിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളുടെയും കാട്ടിലും ഏറെ സീരിയസ് ആയിരിക്കുന്നത് ആ ബ്രദറിൻ്റെ കുഞ്ഞാണ്. അതുകൊണ്ട് ഈ കുഞ്ഞിനെ കിട്ടുമെന്നൊരു ഉറപ്പില്ല. ഈ കുഞ്ഞിൻ്റെ അന്നനാളവും ശ്വാസനാളവും മാറിപ്പോയിട്ടുണ്ട് എന്നൊരു സംശയം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് എസ് യു ടി കൊണ്ടുപോയി സ്കാൻ ചെയ്യണമെന്ന് പറയുവാനിട വന്നു. അന്ന് ഏകദേശം 10-20 ദിവസം കഴിഞ്ഞിരുന്നു. ഒത്തിരി പ്രതികൂലത്തിലായിരിക്കുന്ന സമയത്ത് അന്ന് വരെയും എൻ്റെ കുഞ്ഞിന് പ്ലാസ്മ എന്നും കുത്തിവെക്കണമായിരുന്നു. അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ക്രമീകരിക്കണം, കൂടിയ മെഡിസിനുകളും വാങ്ങണം. അങ്ങനെ ഒത്തിരി പ്രതികൂലത്തിലായിരിക്കുന്ന വേളയിലാണ് ഡോക്ടർമാർ ഇപ്രകാരം എന്നോട് പറയുവാനിട വന്നത്. എന്നാൽ ഞാൻ വിശ്വാസത്തിൽ പറഞ്ഞു യേശു എന്നെ സൗഖ്യമാക്കിയതുകൊണ്ട് എൻ്റെ കുഞ്ഞിൻ്റെ സകല അവയവങ്ങളും കൃത്യമായി യേശു നിർമ്മിച്ചിട്ടുണ്ട് എന്നുള്ള ആ വലിയൊരു വിശ്വാസത്തിൽ ഞാൻ പ്രഖ്യാപിക്കാനിട വന്നു. ആ അന്നത്തെ വാക്ക് കേട്ട ആ ഡോക്ടർക്ക് എന്നോട് മനസ്സിലവ് തോന്നി. അന്ന് വരെയും ഉയർന്ന മരുന്നുകൾ എന്നെ കൊണ്ട് വാങ്ങിച്ചുകൊണ്ടിരുന്ന ഡോക്ടർ അന്ന് മുതൽ കുഞ്ഞിന് വേണ്ടുന്ന സ്നേഹികൾ മാത്രം മേടിച്ചു. പെട്ടെന്ന് എൻ്റെ കുഞ്ഞിന് ആരോഗ്യനില മാറി മാറി വന്നു. കർത്താവ് കുഞ്ഞിന് ആരോഗ്യം കൊടുത്തു. അങ്ങനെ ചില നാളുകൾക്ക് ശേഷം അവിടെ നിന്ന് ഡിസ്ചാർജായി. ഞാനും എൻ്റെ കുടുംബമായി എൻ്റെ ഭവനത്തിലേക്ക് കടന്നു വന്നു. ഡോക്ടർമാർ ലഭിക്കത്തില്ല എന്ന് പറഞ്ഞ എൻ്റെ ഇളയ പൈതലാണ് എൻ്റെ കൂടെ ഒത്തിരി കാര്യങ്ങൾക്ക് കൂടെ നിൽക്കുന്നത്. നന്നായി പാട്ടുപാടുകയും തബല വായിക്കുകയും ഒക്കെ ചെയ്യും എൻ്റെ കുഞ്ഞ്. ഒത്തിരി പ്രതികൂലങ്ങളിൽ കൂടി കടന്നു പോകുവാനിട വന്നു. വീട്ടിൽ ഒരു ദിവസം വൈഫിന് ബി പി പെട്ടെന്ന് കൂടി അതിജന്യായി മാറി. കൂടെയുള്ള സഹോദരങ്ങളെല്ലാവരും പെട്ടെന്ന് എൻ്റെ വൈഫിനെ എടുത്തു ഒരു വാഹനത്തിൽ കയറ്റി പുനലൂരുള്ള താലൂക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. അവിടെ കൊണ്ടുവന്നതിന് ശേഷം പെട്ടെന്ന് ട്രിപ്പ് ഇട്ടു, ഇഞ്ചക്ഷൻ കൊടുത്തു, എസിറ്റിൽ കാണിച്ച സകല റെക്കോർഡ്സുകളും കാണിച്ചു. പ്രത്യേകാൽ എൻ്റെ കുഞ്ഞിന് വെയിറ്റ് കുറവുള്ളത് കൊണ്ട് 1/2 മണിക്കൂർ ഇടപെട്ട് കുഞ്ഞിന് പാൽ കൊടുക്കേണ്ടത് ആവശ്യമുണ്ട്. ഇതൊക്കെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഭാര്യയ്ക്ക് പെട്ടെന്ന് ഈ ഒരു പ്രതികൂലം കടന്നു വന്നത്. അങ്ങനെ ഞാൻ ഏറെ ഭയമുള്ളവനായി മാറി. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. ട്രിപ്പിട്ട് കിടന്ന എൻ്റെ ഭാര്യ പെട്ടെന്ന് തൻ്റെ സുബോധം മാറി ട്രിപ്പുകളെല്ലാം വലിച്ചു പറിച്ചു. ഒരു മനോരോഗി എന്ന നിലയിൽ അവിടെ നിന്ന് ചാടി എഴുന്നേറ്റ ശേഷം എന്നെയാണ് അന്വേഷിക്കുന്നത്. എൻ്റെ അച്ഛാനെന്തി എന്ന് അന്വേഷിച്ചപ്പോൾ ഞാൻ അടുത്ത് നിൽക്കുകയാണ്. ഞാനാണെന്ന് പറയുമ്പോൾ എന്നെ പോലും മനസ്സിലാക്കാൻ കഴിയാതെ പറഞ്ഞു നീയല്ല എന്ന് പറഞ്ഞിട്ട് വളരെ ഭീതിയോടെ ഓടുന്ന ഒരു നിലവാരത്തിലേക്ക് എൻ്റെ ഭാര്യ മാറുവാനിട വന്നു. അന്ന് ആ സമയങ്ങളിൽ എൻ്റെ ഉള്ളം തകർന്നു. വല്ലാത്തൊരു പ്രതികൂലത്തിൽ ഞാനായിപ്പോയ ആ വേളയിൽ എൻ്റെ ബന്ധുക്കളുണ്ട്, ചാർച്ചക്കാരുണ്ട്, എൻ്റെ കൊച്ചു കുഞ്ഞ് എൻ്റെ അടുക്കലുണ്ട്. പെട്ടെന്ന് ഡോക്ടർമാർ പറഞ്ഞു ഞങ്ങളൊരു ഇഞ്ചക്ഷൻ കൊടുക്കാം. ആ ഒരു മയക്കത്തിൽ എത്രയും വേഗം എസ്റ്റേറ്റിലേക്ക് തന്നെ കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ ഒരു ഇഞ്ചക്ഷൻ കൊടുത്തു, ആംബുലൻസ് വിളിച്ചു. അതിലേക്ക് എൻ്റെ ഒരു സഹോദരി, എൻ്റെ ഒരു കുഞ്ഞമ്മ, എൻ്റെ കുഞ്ഞ്, അങ്ങനെ ഞങ്ങളെല്ലാവരോടും ചേർന്ന് എസ്റ്റേറ്റിലേക്ക് യാത്ര തിരിക്കുമ്പോൾ ഞാൻ ആംബുലൻസിൽ മുട്ടുമടക്കി
എൻ്റെ ഭാര്യയുടെ ദേഹത്തേക്ക് കൈവച്ചു. ഞാൻ അലറി വിളിപ്പാനിട വന്നു. അങ്ങയുടെ വാക്തത്വമാണ് ഞങ്ങൾ അങ്ങയുടെ വേല ചെയ്യുമെന്ന്, ഞാനും എൻ്റെ കുടുംബവും അങ്ങയുടെ വേല ചെയ്യുമെന്ന് അങ്ങയുടെ വാക്തത്വമാണ്. അതുകൊണ്ട് ഹാലലൂയ, ആരോഗ്യമുള്ള ബലമുള്ള ഹാലലൂയ ഭാര്യ എനിക്ക് ആവശ്യമാണ്. അതുകൊണ്ട് കർത്താവ് ഇതിനെ സൗഖ്യമാക്കണമെന്ന് ഞാൻ ആ ആത്മനിറവിൽ പ്രാർത്ഥിച്ചു. അങ്ങനെ എസ്റ്റേറ്റിലേക്ക് കൊണ്ടുവന്നു. 4 ദിവസം ഗ്രില്ലിട്ട കട്ടിലാണ്, ഗ്രില്ലിട്ട് പൂട്ടിയ കട്ടിലാണ് എൻ്റെ വൈഫിനെ കിടത്തിയത്. അങ്ങനെ EGG എന്നുള്ള ടെസ്റ്റ് എടുത്തപ്പോൾ ഞരമ്പിൻ്റെ പ്രശ്നങ്ങളുണ്ട്, ഇനിയൊരു മനോനിലയിൽ നോക്കുന്ന അല്ലെങ്കിൽ മെൻ്റൽ നോക്കുന്ന ഒരു ഡോക്ടറെ കാണിക്കണം എന്നാണ് എന്നോട് പറയുവാനിട വന്നത്. എന്നാൽ ഞാൻ ആ ഒരു റിസൾട്ടിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. ഞാൻ അപ്രകാരമുള്ള ഒരു ഡോക്ടറെയും എൻ്റെ ഭാര്യയെ കാണിക്കത്തില്ല, കാരണം അങ്ങയുടെ വാക്തത്വമുണ്ട്, ഞാനും എൻ്റെ ഭാര്യയും പൂർണ്ണമായി അങ്ങയുടെ വേല ചെയ്യുമെന്ന് അങ്ങയുടെ വാക്തത്വമുണ്ട്. അങ്ങനെ ഞാൻ അത് കൈവച്ച് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന സ്വർഗം കേട്ടു. ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് കർത്താവിൻ്റെ വേലയിൽ ആയിരിക്കുന്നു. ഒരു പ്രതികൂലം കൂടാതെ, പ്രതിസന്ധി കൂടാതെ കർത്താവ് നൽകിത്തരുന്ന അവസരങ്ങളിലൊക്കെയും കർത്താവിന് ഉയർത്തുവാൻ കർത്താവ് കൃപ നൽകിക്കൊണ്ടിരിക്കുന്നു. മദ്യത്തിനും മയക്കുമരുന്നിനും മറ്റ് ലഹരികൾക്കുമെതിരെ ഭാരത് മിഷൻ എന്ന സംഘടനയുമായി ചേർന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പരിസ്ഥിതി സുവിശേഷ യോഗങ്ങൾ സംഘടിപ്പിച്ച് ബോധവൽക്കരണം നടത്തിവരികയാണ്. ഇന്ന് സുവിശേഷകൻ രതീഷ് സാമും ഭാര്യ മിനിയും ഒപ്പം മക്കളായ ലിയ, ലിൻഡ എന്നിവരും പിതാവിനോടും മാതാവിനോടുമൊപ്പം സുവിശേഷ പ്രവർത്തനങ്ങളിൽ സജീവമാണ്. ഞങ്ങൾ കുടുംബപരമായി കർത്താവിൻ്റെ വേല ശക്തമായി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഭാരത് മിഷൻ്റെ പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ചായിരിക്കുന്നു. അതുപോലെ WOM എന്ന് പറയുന്ന പ്രസ്ഥാനത്തിലെ അന്തിച്ചറയിലുള്ള ചർച്ചിൽ ശുശ്രൂഷകനായി ഞാനും എൻ്റെ കുടുംബവുമായിരിക്കുന്നു. പ്രത്യേകാൽ ഇതൊക്കെ ഇടവന്നത് കർത്താവ് ഞങ്ങളെക്കുറിച്ച് കണ്ടതുകൊണ്ടാണ്, കർത്താവിൻ്റെ വാക്തത്വം ഞങ്ങൾ മേലുള്ളത് കൊണ്ടാണ്. കർത്താവിൻ്റെ വാക്തത്വം നമ്മൾ മേലുണ്ടെങ്കിൽ ഏത് പ്രതികൂലം കടന്നു വന്നാലും ഏത് പ്രതിസന്ധി കടന്നു വന്നാലും അവിടെ അലലിയെ പിടിച്ചു നിർത്തുവാൻ കഴിയുന്നത് കർത്താവിൻ്റെ വാക്തത്വമാണ്, കർത്താവിൻ്റെ കരുതലാണ്. ഞാൻ പറയട്ടെ, അലലിയ 18 വയസ്സ് കഴിഞ്ഞ് മരിച്ചു പോകുമെന്ന് ഡോക്ടർമാർ വിധി എഴുതി. ഹാലലൂയ, മെൻ്റൽ ഡോക്ടറെ കാണിക്കണമെന്ന് എൻ്റെ ഭാര്യയെക്കുറിച്ച് ഡോക്ടർമാർ വിധി എഴുതി. ഹാലലൂയ, എൻ്റെ കുഞ്ഞിനെ കിട്ടത്തില്ലെന്ന് ഡോക്ടർമാർ വിധി എഴുതിയപ്പോൾ ആ വിധി എഴുത്തിനെ മാറ്റി എഴുതിയ ഒരു കർത്താവുണ്ട്, ഒരു യേശുവുണ്ട്. ആ യേശുവിൻ്റെ സാന്നിധ്യം ഞാൻ പൂർണ്ണമായി തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് കർത്താവ് നൽകുന്ന ഏതൊരവസരത്തിലും കർത്താവിന് ഉയർത്തുവാനും പരസ്യയോഗങ്ങളിലും കൺവെൻഷനുകളിലും യൂത്ത് മീറ്റിങ്ങിലും കുഞ്ഞുങ്ങളുടെ മിനിസ്റ്ററിലൊക്കെ കർത്താവിന് ഉയർത്തുവാൻ കർത്താവ് ഭാഗ്യം നൽകിക്കൊണ്ടിരിക്കുന്നു. ആരുമില്ല നീ ഒഴികെ ചാരുവാനൊരാൾ. കഠിനമായ ജീവിത പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയ വ്യക്തി കൂടിയാണ് രതീഷ് സാമിൻ്റെ ഭാര്യ മിനിയും. തൻ്റെ രോഗപരമായ അവസ്ഥകളിൽ ചുറ്റിലും നേരിട്ട നിരവധി പ്രതികൂലങ്ങൾക്കും പ്രതിസന്ധികൾക്കും ഒറ്റപ്പെടുത്തലുകൾക്കും നടുവിൽ ക്രിസ്തുവിൻ്റെ സ്നേഹം രുചിച്ചറിഞ്ഞ ഗായിക കൂടിയായ മിനി ഇന്ന് തെരുവോരങ്ങളിലെ പരസ്യയോഗങ്ങളിൽ ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് അനേകർക്ക് ക്രിസ്തുവിൻ്റെ സ്നേഹം പകർന്നു നൽകുന്നു. ഭാരത് മിഷൻ എന്ന സുവിശേഷ സംഘടനയുടെ കേരളത്തിലെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയാണ് ഇപ്പോൾ സുവിശേഷകൻ രതീഷ് സാമും ഭാര്യ മിനിയും. മരണകരമായ അവസ്ഥകൾ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോഴും അവിടെയെല്ലാം സർവശക്തനായ ദൈവം ഞങ്ങളെ കൂടെ ഇരുന്നു മരണത്തിൽ നിന്നും കഷ്ടങ്ങളിൽ നിന്നെല്ലാം വിടുവിച്ച് ഞങ്ങൾ ഇത്രത്തോളം ജയത്തോടെ നടത്തിയ കൃപകളെ ഓർത്ത് നന്ദി പറയുന്നു. പ്രിയപ്പെട്ടവനോട് ചേർന്ന് എനിക്കും കുഞ്ഞുങ്ങളുമായി കടന്നുപോയി കിട്ടുന്ന അവസരങ്ങളിലൊക്കെ ദൈവനാമത്തെ ഉയർത്തുവാനും അനേക ഇടങ്ങളിൽ പരസ്യോഗത്തോടുള്ള ബന്ധത്തിൽ പാട്ടുകൾ പാടുവാനും സുവിശേഷ വേലയോടുള്ള ബന്ധത്തിൽ അതിന് കൂടെ നിന്ന് ചുമതല കൊടുക്കുവാനും പ്രാർത്ഥിക്കുവാനും പ്രവർത്തിക്കുവാനൊക്കെ ദൈവം ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ ഒരുക്കി തരുന്ന അവസരങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. ഹി
ഇന്ന് കുടുംബമായി സുവിശേഷ വേളകളിൽ സജീവമാണ് സുവിശേഷകൻ രതീഷ് സാമും ഭാര്യ മിനിയും മക്കളായ ലിയയും ലിൻഡയും. തെരുവോരങ്ങളിൽ സംഘടിപ്പിക്കുന്ന പരിസര സുവിശേഷ യോഗങ്ങളിലൂടെ അനേകരിലേക്ക് ക്രിസ്തുവിന്റെ സ്നേഹം ഇവർ പകർന്നു നൽകുന്നു. യുവതലമുറ വഴിതെറ്റിപ്പോകുന്ന മദ്യത്തിനും മയക്കുമരുന്നിനും മറ്റ് സാമൂഹിക വിപത്തുകൾക്കുമെതിരെ ഭാരത് മിഷൻ എന്ന സംഘടനയുമായി ചേർന്നുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പരസ്യ സുവിശേഷ യോഗങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് തങ്ങളുടെ സുവിശേഷ പ്രവർത്തനങ്ങൾ തുടരുകയാണ് ഈ കുടുംബം. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷ എന്ന് പറയുന്നത് ഭാരത് മിഷൻ എന്ന് പറയുന്ന സംഘടനയുടെ ലേബലിലാണ്. അതിൻ്റെ കേരളത്തിലുള്ള കോർഡിനേറ്ററാണ് ഞാൻ. അങ്ങനെ പാസ് ലിജു കോശി, പാസ് സോനി സക്കറിയ അവർ നേതൃത്വം വഹിക്കുന്ന ആ ഒരു ടീമിൻ്റെ വർക്കാണ് ഇപ്പോൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് പരസ്യയോഗങ്ങൾ, കൺവെൻഷനുകൾ, അതുപോലെ തന്നെ യൂത്ത് മീറ്റിങ്ങുകൾ, ചൈൽഡ് മിഷൻ്റെ പ്രവർത്തനങ്ങൾ, അങ്ങനെ വിവിധ മേഖലയിൽ പ്രതിഫലിച്ചു കൂടാതെ കർത്താവ് വഹിക്കുന്ന സ്ഥാനത്തൊക്കെയും കടന്നു നിന്ന് ഞങ്ങൾക്ക് നൽകി തന്ന എക്യുപ്മെൻസ് വെച്ച് കൊണ്ട് കർത്താവിന് ഉയർത്തുക ഞങ്ങൾ ആഗ്രഹത്തോടെ ആണ് ഇപ്പോൾ ആയിരിക്കുന്നത്. അതുപോലെ തന്നെ WOM എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ അന്തിച്ചറ ചർച്ചിലെ പാസ്റ്റായിട്ട് ഇപ്പോൾ ഇരിക്കുന്നതാണ് കർത്താവ് വേലയിൽ ഇപ്പോഴായിരിക്കുന്നത്. പോയ കാലത്ത് ക്രിസ്തുവില്ലാതെ ഒറ്റപ്പെടലിൻ്റെയും നിരാശയുടെയും ജീവിത ചുഴികളിൽ അകപ്പെട്ടു പോയിരുന്ന ഒരു കുടുംബം ക്രിസ്തുവിനെ കണ്ടുമുട്ടിയതിന് ശേഷം സമാധാനപൂർണവും സന്തോഷകരവും സൗഖ്യപൂർണവുമായ ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു വന്നതിൻ്റെ നിർസാക്ഷ്യങ്ങളാണ് സുവിശേഷകൻ രതീഷ് സാമിൻ്റെയും കുടുംബത്തിൻ്റെയും. സകലരും ഒറ്റപ്പെടുത്തിയ രോഗത്തിൻ്റെ അവസ്ഥകളിൽ പ്രതികൂലങ്ങൾക്ക് നടുവിൽ തങ്ങൾ കണ്ടുമുട്ടിയ ക്രിസ്തുവിന് വേണ്ടി ജീവിതം സമർപ്പിച്ച ഈ കുടുംബം ഇന്ന് ക്രിസ്തുവിന് വേണ്ടി തങ്ങളുടെ ജീവിതം പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് തങ്ങളുടെ ജീവിതം തുടരുകയാണ്. കൊല്ലം ജില്ലയുടെ വിവിധ ഭാഗങ്ങളും കേരളത്തിൻ്റെ മറ്റു പല ജില്ലകളിലുമായി സുവിശേഷ യാത്ര തുടരുകയാണ് ഈ കുടുംബം. ദൈവം തങ്ങൾക്ക് നൽകിയ ദർശനപ്രകാരം അനേകർക്കു വേണ്ടി അനേകരുടെ ഇടയിലേക്ക് ക്രിസ്തുവിന്റെ സ്നേഹം പകർന്നുകൊണ്ട് യാത്ര തുടരുകയാണ് സുവിശേഷകൻ രതീഷ് സാമു, ഭാര്യ മിനിയും മക്കളായ ലിയയും ലിൻഡയും. മാനസാന്തരത്തിന്റെ പടവുകൾ കടന്ന് ക്രിസ്തു ശിഷ്യരായവരുടെ അനുഭവങ്ങളും സാക്ഷ്യങ്ങളും പങ്കുവയ്ക്കുന്ന മാനസാന്തരത്തിന്റെ പടവുകൾ ഇന്നത്തെ അധ്യായം കൊല്ലം ജില്ലയിൽ മണലി സ്വദേശി സുവിശേഷകൻ രതീഷ് സാമിന്റെയും കുടുംബത്തിന്റെയും സാക്ഷ്യാനുഭവങ്ങൾ പങ്കുവച്ചുകൊണ്ട് ഇവിടെ പൂർണ്ണമാകുന്നു. ക്രിസ്ത്യൻ ലൈവ്, ആനന്ദം, ആശ്വാസം, അനുഗ്രഹം. Our Facebook പേജ് മിഡിൽ ഈസ്റ്റ് ക്രിസ്ത്യൻ യൂത്ത് മിനിസ്ട്രീസ്. സബ്സ്ക്രൈബ് ക്രിസ്ത്യൻ ലൈവ് WWW.christianlive.in.